Hi dears, everyone. M cube in the Pudira class letter Sogadam. In the Namal Nokanati Ponada, plus one mass focus area lula, statistics and a chapter. Okay. Abi statistics nola chapter nanum, Namka Padika and I told the variance of standard deviation in Matramana. Paksha other than different types of under Namka Alla, grouped data in the ungrouped data in the Ade than a grouped data in Okanangale, discrete frequency distribution under. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സോ ഡിഫറെൻറ്റ് ടൈപ്സിൽ പഠിക്കണം ഞാൻ അതല്ലാണ്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ നമുക്ക് ഈ സൈഡ് പഠിക്കാവുന്നത് തന്നെയാണ് സോ എന്താണ് ഈ വേരിയൻസും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം സോ ക്ലാസ്സിലോട്ട് കടക്കാം സോ ഡിയേഴ്സ് ആദ്യം വേരിയൻസ് എന്താണെന്ന് നോക്കാം നമ്മൾ ഈ മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും എബൌട്ട് മീഡിയനെ കുറിച്ചിട്ടൊക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിലൊക്കെ ചില പോരായ്മകളുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു വേരിയൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നത് സോ ജസ്റ്റ് അത്രയേ ഉള്ളൂ നമ്മൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീനൊക്കെ കണ്ടുപിടിക്കുന്ന പോലത്തെ ഒരു കാര്യം തന്നെയാണ് വേരിയൻസ് എന്ന് പറയുന്നത് എത്രത്തോളം ആ ഡീവിയേഷൻസിൻ്റെ വേരിയൻസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ തന്നെ എഴുതി തരാം ഓക്കെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് അതെന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മുടെ ഈ മീൻ സോറി വേരിയൻസിനെ വേരിയൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ എന്നുള്ളൊരു സിമ്പൽ വെച്ചിട്ടാണ് അപ്പോൾ സിഗ്മ സ്ക്വയർ എന്നാണ് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ വേരിയൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വൺ ബൈ എൻ ഇൻറ്റു സമ്മേഷൻ ഐ ഏക്വൾ ടു വൺ ടു എൻ വൺ ബൈ എൻ ഇൻറ്റു സമ്മേഷൻ ഐ ഏക്വൾ ടു വൺ ടു എൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ അപ്പോൾ ഓരോന്നും ആരാണ് എന്താണെന്ന് പറഞ്ഞുതരാം ഇതിൽ എൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ് എത്ര ടേംസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അതിനാണ് എൻ എന്ന് പറയുക ഓക്കെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓക്കെ അപ്പോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഇനി എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഒബ്സർവേഷനാണ് ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അപ്പോൾ ഒന്നാമത്തെ ഒബ്സർവേഷൻ രണ്ടാമത്തെ വാല്യൂ മൂന്നാമത്തെ വാല്യൂ നമുക്ക് ഓരോരോ വാല്യൂസ് തന്നിരിക്കുമല്ലോ അതാണ് നമ്മൾ എക്സ് ഐ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് അപ്പോൾ ഐക്ക് വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒബ്സർവേഷൻ ടു എന്ന് കൊടുത്താൽ സെക്കൻഡ് ഒബ്സർവേഷൻ അങ്ങനെ ആൻഡ് എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീനാണ് എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ് ഓക്കെ സോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ട് ഒരു കാര്യം പറയാം ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഓക്കെ സോ ഫോർ അൻ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത് ഓക്കെ അപ്പോൾ ഇനി ഇത് എന്താണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഇവിടെ നോക്കിക്കോളൂ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് ഈ സിഗ്മ ഇട്ട് എന്താ അർത്ഥം സമ്മേഷൻ എന്നാണ് അർത്ഥം ആണല്ലോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സമ്മേഷൻ എന്നാണ് അർത്ഥം അപ്പോൾ സമ്മ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ ടോട്ടൽ ഒബ്സർവേഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ആണല്ലോ അപ്പോൾ അങ്ങനെ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഒബ്സർവേഷൻസ് വെച്ച് എന്താ അർത്ഥം മീനാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ മീനെയാണ് നമ്മൾ അങ്ങനെ പറയുക സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ മീനാണ് അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മീനാണ് അപ്പോൾ നമ്മളിവിടെ മീനാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ആരിൻ്റെ മീനാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സ്ക്വയേഴ്സിൻ്റെ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഏതോ ഒരു സ്ക്വയറിൻ്റെ മീനാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഏതോ ഒരു സ്ക്വയറിൻ്റെ മീനാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഞാൻ ആരുടെ സ്ക്വയറാണ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എക്സ് ഐ എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് എക്സ് ബാർ എന്ന് വെച്ചാലോ ശരിക്കത്തെയും മീൻ ആ തന്ന വാല്യൂസിൻ്റെ മീൻ അപ്പോൾ മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് വെച്ചാൽ അതാണല്ലോ അവർ നമ്മളുള്ള വ്യത്യാസമാണല്ലോ ഒരു ഒന്നാമത്തെ ഒബ്സർവേഷനും അതിന് മീനും തമ്മിലുള്ള വ്യത്യാസം രണ്ടാമത്തെ ഒബ്സർവേഷനും മീനും തമ്മിലുള്ള വ്യത്യാസം മൂന്നാമത്തെ ഒബ്സർവേഷനും മീനും തമ്മിലുള്ള വ്യത്യാസം സോ ആ ഒരു വ്യത്യാസം ആ ഒരു ഡിഫറൻസ് ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ അതിൻ്റെ മീൻ സോ ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് സോ വേരിയൻസ് ഈസ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡിഫറൻസ് ഫ്രം ദി മീൻ വാല്യൂ ഇറ്റ് ഈസ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡിഫറൻസ് ഫ്രം ദി മീൻ വാല്യൂ സോ ഇതിനാണ് നമ്മൾ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻസ് ഫ്രം ദി മീൻ വാല്യൂ അപ്പോൾ ഇവിടെ രണ്ട് മീൻ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഈ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ വാല്യൂ ഓക്കെ മീൻ വാല്യൂ പിന്നെ ഈ ഒരു ഇത് റൂള് പറയുമ്പോൾ ആദ്യം തന്നെ മീൻ എന്ന് പറയുന്നല്ലോ ആ മീൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ആവറേജ് എന്നുള്ള അർത്ഥത്തിൽ മീൻ എന്ന് പറയുമല്ലോ സോ അതുപോലെയാണ് മീൻ എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻസ് ഫ്രം ദി മീൻ വാല്യൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് ഇനി വേരിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട എത്രയാണ് വേരിയൻസ് കിട്ടിയത് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ
അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? സിഗ്മ. കാരണം വേരിയൻസിനെ സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സിഗ്മ എന്നാണ് പറയുക. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, അതിന് അതേപോലെ അങ്ങനെ എഴുതി വയ്ക്കുക. ഇപ്പം ഇക്വേഷൻ ചെയ്തപ്പോൾ ഞാൻ അതേപോലെ എഴുതുന്നു, നമ്മൾ വാല്യൂ കിട്ടിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 100 എന്ന് കിട്ടി, അപ്പോൾ റൂട്ട് 100 എത്രയാണ്? 10 കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. സോ എന്ത് വരും? 1/n സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയറായല്ലോ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എക്സസൈസ് 15.2 തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരവിടെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടത്, നമ്മൾ കൂടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഇങ്ങനെയാണ്: 6, 7, 10, 12, 13, 4, 8, and 12. ഇതാണ് തന്നിട്ടുള്ള വാല്യൂസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? അപ്പോൾ അതിലുള്ള ആൾക്കാരിന് ആദ്യം വേണം. അപ്പോൾ ആദ്യം എന്നെ കണ്ടുപിടിക്കാം, മൊത്തം എത്ര പേരുണ്ട് ടോട്ടലായിട്ട് നോക്കുമ്പോൾ. 1, 2, 3, 4, 5, 6, 7, 8 എട്ട് മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് 8 ആൾക്കാരുണ്ട്, നമുക്കത് മനസ്സിലായി. നമുക്ക് എന്ത് വേണം? എക്സ് ബാർ വേണം, അതായത് മീൻ വേണം. മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ബാർ എന്ന് വെച്ചാൽ ഇത് മൊത്തം കൂട്ടണം അല്ലേ, എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാം, എത്രയാണ്? 6 × 13 = 23, 35, 45, 48, 52, 60, 72 അല്ലേ. അപ്പോൾ എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 72 കിട്ടും. സോ 72 / 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ 72 / 8 എന്ന് എത്രയാണ്? 9. അപ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടി, അതായത് ആവറേജ് കിട്ടി. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം ആണല്ലോ, അതാണ് നമ്മുടെ ആവശ്യം. എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം. അപ്പോൾ നമുക്കൊരു ടേബിളായിട്ട് വരയ്ക്കാം, അതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ടേബിൾ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള എക്സ് ഐനെ മുഴുവനും ഇവിടെ എഴുതി വയ്ക്കാം. എക്സ് ഐ ഇവിടെ എഴുതാം, എക്സ് ബാർ നമുക്കറിയാം. ഇനി എക്സ് ഐ മൈനസ് എക്സ് ബാർ അതേപോലെ എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പെട്ടുപോലെ വരയ്ക്കണം. എക്സ് ഐ എത്ര തന്നിട്ടുള്ളത്? 6, 7, 10, 12, 13, 4, 8, 12. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതന്നെ നമുക്ക് എക്സ് ബാർ എത്രയാണ്? 9. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 9. ഇങ്ങനെ എക്സ് ബാർ എഴുതണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ചുമ്മാ എഴുതി എന്നു മാത്രം. ഓക്കെ, അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ എത്രയാണ്? 6 − 9 − 3, ഇവിടെ −2, ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ −5, ഇവിടെ −1, ആൻഡ് ഇവിടെയാണെങ്കിൽ 3. എക്സ് ഐ മൈനസ് എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ അതിൻ്റെ സ്ക്വയറാണ് എടുക്കുന്നത്. സ്ക്വയർ എടുത്ത എല്ലാ വാല്യൂം എന്താവും? പോസിറ്റീവ് ആയിട്ട് മാറും അല്ലേ. സോ അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും വലുത് വേണ്ട, കുറച്ച് ചെറുതാക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നോക്കാം എത്ര വരും. −3 ² 9, 4, 1, 9, 16, 25, 1, 9. എല്ലാവരുടെ സ്ക്വയറും കണ്ടുപിടിച്ചു, എല്ലാവരുടെ സ്ക്വയറും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അതിന് എന്ത് വേണം? സമ്മ് വേണം. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1/n സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ സമ്മ് നമുക്ക് ആവശ്യമാണ്. ആ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ താഴെ എഴുതാം. ഓക്കെ, നോക്കിക്കോളൂ. 9, 13, 14, 14, 9, 23, 36, 39, 39, 39, 36, 69, 69, 73. ഓക്കെ, അപ്പോൾ സമ്മ് എത്ര കിട്ടി? 73 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് വരും? 1/8 × 73. കാരണം ഈ സമ്മാണ് 73 കിട്ടിയത്, അതിൻ്റെ എന്നിൻ്റെ വലിയ നമുക്കറിയാം 8 ആണ്. സോ 1/8 × 73. സോ അത് അപ്രോക്സിമേറ്റ്ലി 9. എത്ര വരും? 1.25 എന്ന് കൊടുക്കാം, 9.1 എന്ന് കൊടുക്കാം. അപ്രോക്സിമേറ്റ്ലി 9.1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സിഗ്മ സ്ക്വയർ നമുക്ക് കിട്ടി 9.1 അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിഗ്മ എന്ത് വരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് 9.1 അപ്രോക്സിമേറ്റ്ലി 3 എന്ന് പറയാൻ സാധിക്കും. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് കാര്യം കഴിഞ്ഞു. സോ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നാൽ ഇത്ര ഈസിയായിട്ട് നമുക്ക് ചെയ്യാം. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കാര്യം നോക്കാം. ഗ്രൂപ്പ്ഡ് ഡാറ്റ നമുക്കറിയാം, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമുണ്ട്, അതുപോലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമുണ്ട്. അല്ല, ആദ്യം ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം നോക്കാം. സോ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മളുടെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: 1/n × സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ × എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ.
normal to the case in Yana. Can you have a frequency of very low? Or observation of frequency on the tandem? Adona frequency in the normal position. Atrevete solo. And once again, end in the chalar in Yana. Total number. Alla. But I'm a frequency in adjacent and the undudicana. End the undudicana. Outrevete solo. Alanda, ether observation tandu nola the lane. Frequency in the summon number in United. Then obviously, number sigma and durum. Other number standard deviation and durum. It in the square root of Tamadi. Alla. So 1 by n square root of 1 by n into. Summation I equal to 1 to n fi into xi minus x bar the whole square. That is the equation. Okay, now equation simple on a law. Simple to look at him, Kortumumata, the equation and anna, but fi curve with him and end in the guidetil matram, cherry with yasam. Okay, now it's a problem with them. Exercise 15.2 lula, nalam the problem namkunokam. Question full light in an edenilla can a stalan the gila. About namki variance of standard deviation on a conduitan at a parnatola. Okay, but anatola details in an x signed a value, adebole, f signed a value. It anatola. So once again namkariam, standard deviation and nudical equation namkare, variance and nudical equation namkaria. Apatam karaka vana noka. X same f in anatunda. Analo, but third chate namkunduanam are the meaning unduitan. Alle, can a meaning unduitalana? XI mean in the Mulla with the Snum Gundurikolo. Neither alter a grouped data than the Tendangle, either alter a discrete frequency level than the Tendangle. Adu which is angle number mean and Dudikia, Namkariam, x bar equal to 1 by n summation fi xi. Ida anam the equation Namkaria. Mean and Dudikan equation. Apa in endum manam, fi xi manam, analo. Apa adu undan number, fi xi in the table or column and dike which it will. അപ്പോൾ ആദ്യം n കണ്ടുപിടിക്കാം n എന്താണ് fi ന്റെ സം ആണ് ഓൾറെഡി പറഞ്ഞു അപ്പോൾ നോക്കിക്കോളൂ 2 4 6 13 25 33 37 40 40 അപ്പോൾ n ന്റെ വാല്യൂ 40 എന്ന് കിട്ടി ഇനി fi xi വേണം അപ്പോൾ അത് കണ്ടുപിടിക്കാം നോക്കിക്കോളൂ xi നും fi നും മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി വേറൊന്നും വേണ്ട അല്ലേ സോ 6 2 12 10 4 40 അതേപോലെ 70 28 98 180 36 216 160 and 32, 192, 80 and 32, 112 and 90. Now, this is FIXA values. Or, FIXA values. I will add sum. Because we will add sum. We will add sum. 12, 62, sorry, 52, 60, 180, 380, 468, 558, 560, 570, 670, 670 and 90, 760. അപ്പോൾ നമുക്ക് സമ്മേഷൻ fixi കിട്ടി എത്രയാണ് 760 എന്ന് കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ് ചെയ്യാലോ. അപ്പോൾ n ന്റെ വാല്യൂ എത്രയാണ്? 40 ആണ്. സോ 760 ഡിവൈഡഡ് ബൈ 40 7 ൽ 1 തവണ 36 ൽ 9 തവണ. സോ 19 എന്ന് കിട്ടും. നമുക്ക് കിട്ടി xi ന്റെ വാല്യൂ 19 എന്ന് കിട്ടി ഓക്കേ അപ്പോൾ xi കിട്ടുമ്പോൾ ഇനി നമുക്ക് xi minus x bar കിട്ടുമല്ലോ സോറി x bar കിട്ടി 19 എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാം xi 6 ആണ് സോ 6 minus 19 എത്രയാണ് minus 13 അതേപോലെ ഓരോന്നും കണ്ടുപിടിക്കാം 10 minus 19 minus 9 പിന്നെ ഇവിടെ ആണെങ്കിൽ 14 minus minus 5 ഇവിടെ minus 1 then 5 then 9 and 11 ഓക്കേ അപ്പോൾ xi minus x bar നമുക്ക് കിട്ടി ഇനി എന്ത് കണ്ടുപിടിക്കണം അതിന്റെ സ്ക്വയർ ഇനി ഈ സൈഡ് ചെയ്യാലോ 13 ന്റെ സ്ക്വയർ 169 9 ന്റെ 81 5 ന്റെ 25 1 ന്റെ 1 5 ന്റെ 25 9 ന്റെ 81 11 121 xi minus x bar നമുക്ക് കിട്ടി ഇനി എന്ത് വേണം fi into xi minus x bar സ്ക്വയർ അപ്പോൾ fi നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതുകൊണ്ട് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യാം അപ്പോൾ 2 ഇൻ എന്ന് പറയുമ്പോൾ 320 ഉം 338 4 ഇൻ 324 7 ഇൻറ്റു 25 200 175 12 ഇൻറ്റു 1 12 8 ഇൻറ്റു 25 200 4 ഇൻറ്റു 81 വൺ സെക്കൻഡ് 324 3 ഇൻറ്റു 121 363 അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് പറ്റിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ അലൗഡ് ആണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ അത് കിട്ടി ഞാൻ ഇതിന് എന്ത് വേണം നമുക്ക് സമ്മേഷമാണ് കാരണം നമുക്ക് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 by n summation I equal to 1 to n fi into xi minus x bar the whole square. Alla. Apa sum a uru fi minus fi into xi minus x bar square. Adinde end the one sum one. Pamaton nukutino kam et pandranda padinere paton bade irotrandanalem irotarna rirande anchi irre padinale padinanchi painchi padinere
ഇരുപത്തിമൂന്നിന് രണ്ട് അഞ്ച് എട്ട് ഒൻപത് പതിനൊന്ന് ആറ് പതിനേഴ് 1736 കിട്ടി സമ്മ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഈസിയായിട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, 1736 ഡിവൈഡഡ് ബൈ 40 നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് നോക്കാം, 4 തവണ 3 തവണ 4 തവണ. ഓക്കെ, അപ്പോൾ 43.4 നമ്മുടെ ഉത്തരം വരിക, നമ്മുടെ ആൻസർ 43.4. അപ്പം നമുക്ക് നമ്മുടെ വേരിയൻസ് കിട്ടുമല്ലോ. ഓക്കെ, സിമ്പിൾ, ഇനി എന്ത് വേണം, സ്റ്റാൻഡേർഡ് ഡിവിഷൻ വേണം. എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, 43.4. അപ്രോക്സിമേറ്റ്ലി എത്ര വരും, 36 ആകുമ്പോൾ 6 വരും, 49 ആകുമ്പോൾ 7 വരും. അപ്പോൾ 49 അടുത്താണല്ലോ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 7 അടുത്തായിട്ടുള്ളൊരു വാല്യൂ വരും. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാനിടാം ഒരു 6.6 എന്നിടാം. ഓക്കെ, സോ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ആൻസർ വരിക, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ആര് വേണം അവിടെ വരെ എത്തിക്കണം നമ്മൾ, അതിനാണ് ഈ ഓരോരോ ആൾക്കാരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ഡാറ്റ അതും ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ തന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ നമ്മുടെ വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കുള്ളത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അതുകൂടാതെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡും കൂടി പഠിക്കാനായിട്ടുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ എനിവേ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ആൻഡ് നിങ്ങളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു തരാം. സോ വൺസ് അഗെയിൻ, അടുത്തൊരു ക്ലാസ്സുമായി നിങ്ങളെ എങ്ങനെ മുട്ടാം. അതുവരെ നിങ്ങൾ നിങ്ങളുടെ വാങ്ങിയ സൈനിങ് ഓഫ് ഫഷീദ്. ഗുഡ് ബൈ.